പ്രൈസ് ദി ലോർഡ്. കുടുംബം ഏറ്റവും അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇന്ന് കുടുംബം സംബന്ധിച്ച് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമുട്ടുന്നു. എന്തിനു വേണ്ടി മനുഷ്യനെ കുടുംബങ്ങളെ ഭൂമിയിൽ ഏർപ്പെടുത്തി? രണ്ട് വിധ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എല്ലാ കുടുംബങ്ങൾക്കും പൊതുവെയുള്ള ചില ദൈവിക ലക്ഷ്യങ്ങൾ. രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഓരോ കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ ചില ലക്ഷ്യങ്ങൾ. ഈ പൊതുവിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന മോട്ടോസ്, എയിം, ലക്ഷ്യം എന്താണ്. കർത്താവ് കുടുംബത്തെ ഏദനിൽ ഏർപ്പെടുത്തുന്ന സമയം 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ കുടുംബങ്ങളിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. 1, നീ തോട്ടത്തെ കാവൽ ചെയ്യണം. കുടുംബത്തിൽ പരസ്പരം ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനായുള്ള കാവൽ ഉണ്ടായിരിക്കണം. ആദാമിനോട് പറയുകയാണ്, നീ തോട്ടത്തെ കാവൽ ചെയ്യണം. എന്തുകൊണ്ട് ഹവ്വ പാമ്പിനോട് സംസാരിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും ഇടയായി എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചുള്ള ഉത്തരം, അത് ആദമിൻ്റെ പാൽച്ചയായിരുന്നു. എന്താ? അവൻ തോട്ടത്തെ കാവൽ ചെയ്തില്ല എന്നുള്ളതാണ്. വീഴാതെ, മാനസികമായി തകർന്നു പോകാതെ, എല്ലാ നിലകളിലും അവരെ സംരക്ഷിക്കുന്ന, കാവൽ ചെയ്യുന്ന ഒരു ക്രമീകരണം കുടുംബത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. മക്കളെ സ്കൂളിലോ കോളേജിലോ അയക്കുമ്പോൾ നാം അവരെ കാവൽ ചെയ്യണം. നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു കാലമാണിത്. രാവിലെ 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് സമയത്തിന് വീട്ടിൽ മടങ്ങിയെത്തിയില്ല? അനവധി കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് കാവൽ സംബന്ധിച്ചുള്ളതാണ്. അവരെ കുറിച്ചുള്ള പ്രൊട്ടക്ഷൻ, കാവലിന്റെ ഉത്തരവാദിത്വം ഈ കുടുംബത്തിലുള്ള എനിക്ക് ഉണ്ടായിരിക്കുന്നു. ദൈവം എന്നോട് ചോദിക്കും. ദൈവം ഹാബേലിനെ കുറിച്ച് കയ്യനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? പെട്ടെന്ന് അവൻ പറയുകയാണ്, ഞാൻ അവന്റെ കാവൽക്കാരനോ? അവ പരസ്പരമുള്ള കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള ചോദ്യം കുടുംബാംഗങ്ങളോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കും. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ അമ്മ എവിടെ? നിന്റെ പിതാവ് എവിടെ? നിന്നോടായിരിക്കും ആ ചോദ്യം. കുടുംബത്തിന്റെ കാവൽ നമ്മുടെ മേൽ വീണിരിക്കുന്നു. കുടുംബത്തിന്റെ ഉള്ളിൽ ഒരു കാവൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, കുടുംബത്തിൽ വേല ചെയ്യണം. 2:15 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേല ചെയ്യണം. വേല ചെയ്യുന്നത് പാപമില്ലാത്ത കാലത്ത് തന്നെ ദൈവത്തിന്റെ നിയമമായിരുന്നു. പാപം പ്രവേശിച്ചതിന് ശേഷമുള്ള ഒരു കൽപ്പനയല്ലത്. പാപമില്ലാത്ത കാലത്ത് തന്നെ അധ്വാനിക്കണം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ അവസാനത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ചിലർ മിനക്കെട്ട് നടക്കുന്നത് പൗലോസ് കേൾക്കുകയും അവരോട് അവർ അധ്വാനിക്കണം എന്ന് ഒരു നല്ല അച്ചടക്ക ക്രമീകരണം അവിടെ വരുത്തുന്നുണ്ട്.
അവരവരുടെ സ്ഥാനം സംബന്ധിച്ച് ചില ദൗത്യങ്ങളുണ്ട്. അത് ഒഴികെ കുടുംബത്തിന്റെ നന്മയ്ക്കായി എല്ലാവരും വേല ചെയ്യണം. ചില കുടുംബങ്ങളിൽ വീട്ടിനുള്ളിലും പുറത്തും ആ കുടുംബം സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ചില ജോലികൾ ഉണ്ടാകും. ആ വീട്ടിന് ആവശ്യമായ വെള്ളം, വിറക്, ധാന്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാനും വീട്ടിന്റെ ശുചീകരണം, വീട്ടിന്റെ ആവശ്യങ്ങൾ ഇതെല്ലാം നിർവഹിക്കാനും ചില അധ്വാനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഒരു കുടുംബത്തിൽ വസിക്കുന്നവർ ഇന്ന ജോലി ഇന്ന വ്യക്തിക്കാണ്, അത് അവർ ചെയ്തുകൊള്ളും എന്ന് ചിന്തിക്കരുത്. എല്ലാവരും ആ വേലയിൽ പങ്കാളികളായിരിക്കണം. ഞാൻ ഈ കുടുംബത്തിൽ വ്യക്തിയാണെങ്കിൽ, മകളാണെങ്കിൽ മകനാണെങ്കിൽ ആരായാലും ഈ വേലയിൽ എനിക്കും പങ്ക് ഉണ്ട്. എല്ലാവരും വേല ചെയ്യും, ഞാൻ മാത്രം ഭക്ഷിച്ച് ഭക്ഷിച്ചിരിക്കും എന്ന് പറയുന്നത് തിരുവചന പ്രകാരം ക്രമക്കേടാണ്. വേല ചെയ്യാത്തവൻ തിന്നരുത്. ഞാൻ രസകരമായിട്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വീട്ടിൽ എന്താ പണി ചെയ്തേ? അവര് പറയും, ഒന്നുമില്ല. ആരാ വെള്ളം കോരിയേ? ആരാ അടുക്കളയിൽ പണിയെടുത്തേ? ആരാ ഈ ധാന്യങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുവന്നത്? ഇത് പാകം ചെയ്തത് ആരാണ്? താങ്കൾ കഴിച്ച പാത്രം കഴുകുന്നത് ആരാണ്? അവർ പറയുകയാണ്, ഒന്നിലും ഒരു പങ്കും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ, നീ കഴിക്കരുത്, ഭക്ഷണം നീ കഴിക്കരുത്, ഈ ഭക്ഷണം കഴിക്കാൻ നിനക്ക് യോഗ്യതയില്ല. കാരണം വേല ചെയ്യാൻ ഭയങ്കര മടിയാണ്. തിരുവചനം പറയുന്നു വേല ചെയ്യണം. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഒരിക്കലും ഒരു അനുഗ്രഹം ലഭിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആരെന്നറിയാമോ? മടിയന്മാരാണ്. ഭിക്ഷ യാചിച്ചാൽ പോലും മടിയന് കൊടുക്കരുത് എന്നാണ് തിരുവചനം പറയുന്നത്. വേല ചെയ്യുന്നത് ദൈവീകമാണ്, അത് അനുഗ്രഹമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിന്റെ ഉള്ളിലും പുറത്തും കുടുംബത്തിനാവശ്യമായ വേല ചെയ്യുന്നതിൽ, അധ്വാനിക്കുന്നതിൽ ഏറ്റവും മികച്ച പങ്ക് എനിക്കായിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മൂന്നാമതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊന്ന്, ഭരിക്കുക, അഡ്മിനിസ്ട്രേഷൻ. ഭരിക്കുക. ഒരു ഭർത്താവ്, ഒരു ഭാര്യ, രണ്ടു മൂന്ന് മക്കൾ, സഹോദരങ്ങൾ, അമ്മ, അപ്പൻ, ഈ വീട്ടിന്റെ ഉള്ളിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ലക്ഷക്കണക്കിൽ പ്രജകൾക്ക് ഒരു രാജാവേ ഉള്ളൂ, പത്ത് രാജാവില്ല. ഒരു കുടുംബത്തിന്റെ നിയന്ത്രണ ഭാഗമായിട്ട് ഭർത്താവ് സ്ത്രീയുടെയും അപ്പൻ കുടുംബത്തിന്റെയും ചുമതല വഹിക്കുന്ന ആളാണ്. ആ ഭരണക്രമത്തിന്റെ കീഴിൽ ബാക്കി എല്ലാവരും അനുസരിച്ചും അംഗീകരിച്ചും പോകേണ്ടവരാണ്. ഒരു ആലോചനയിൽ മാത്രമേ കുടുംബം നിലകൊള്ളുകയുള്ളൂ. ആൾക്കൊരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാം നിർവഹിക്കപ്പെടാൻ സാധ്യമല്ല. അഭിപ്രായങ്ങൾ പാപമല്ല, പക്ഷെ ഭരണം നമ്മൾ സ്വീകരിച്ചേ മതിയാകും. ചില കുടുംബങ്ങളിൽ ഭരണക്രമം മാറി വരുന്നു. അമ്മയാണ് വീട്ടിന്റെ എല്ലാം നിയന്ത്രിച്ചു വരുന്നത്, അപ്പനോ ഉണ്ട്, അധ്വാനിക്കും. ചില കുടുംബനാഥന്മാർ മദ്യപാനികളാണ്, ചില കുടുംബനാഥന്മാർ അലസരാണ്, ദൈവം അവരോട് കണക്ക് ചോദിക്കും. എന്നാൽ ആ കുടുംബത്തിലെ മാതാവ്,
അല്ലെങ്കിൽ മൂത്ത മകൻ, ആരെങ്കിലും ഒരാൾ ആ കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയാണ്, ആ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ മേൽനോട്ടവും അവരുടെ അധ്വാനവും ആ കുടുംബത്തിനൊരു നന്മയായി മാറും. ആ കുടുംബം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട അംഗത്തിന്റെ നിയമങ്ങൾ ആലോചനകൾ അനുസരിച്ച് മുമ്പോട്ട് പോകണം. അപ്പനെ അനുസരിക്കാത്ത, അമ്മയെ അനുസരിക്കാത്ത, ഭർത്താവിനെ അനുസരിക്കാത്ത, ഭാര്യയെ അനുസരിക്കാത്ത ചില കുടുംബങ്ങളുണ്ട്. ആ മക്കൾ എങ്ങനെ വളരുന്നു? പൊടുന്നനെ നഷ്ടപ്പെട്ടു പോകുന്ന, മനുഷ്യനും നന്നെന്ന് തോന്നുന്ന ചില വഴികളുണ്ട്, അതിന്റെ അവസാനം മരണമത്രേ. കുടുംബത്തിന്റെ ഭദ്രത ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. നാലാമത് ഉൽപ്പത്തി 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ? വർത്തിച്ച് വളരുക, മൾട്ടിപ്ലിക്കേഷൻ, വർത്തിക്കുക. മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളുമായി സന്തതികൾ വർത്തിച്ച് വർത്തിച്ചു വരണം. അത് ദൈവത്തിന്റെ ലക്ഷ്യമാണ്. കുടുംബത്തെ കാവൽ ചെയ്യണം, കുടുംബത്തിൽ വേല ചെയ്യണം, കുടുംബത്തെ ഭരിക്കണം. മാത്രമല്ല കുടുംബത്തെ വർത്തിച്ച് വളരുമാറാക്കണം. മലാക്കി 2:15 ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ പോലും സന്തതി ഇല്ലാതിരിക്കാൻ ആഗ്രഹിക്കുകയില്ല. സന്തതി, സന്താനം അനുഗ്രഹമാണ്, അതാണ് കുടുംബത്തിന്റെ ഐശ്വര്യം. എന്നാൽ അവർ ദൈവമക്കളായി വളരാൻ ഒരു നല്ല ഭരണം, പിന്നെ മറ്റെല്ലാ ക്രമീകരണങ്ങളും. ഈ 4 കാര്യങ്ങളുമാണ് കുടുംബത്തിൽ ദൈവം തന്നിരിക്കുന്ന ലക്ഷ്യങ്ങൾ. ഈ 4 കാര്യങ്ങളും ഇല്ലാത്ത കുടുംബം കോടതിയിലെ ആൾക്കാരെ കൊണ്ടോ പഞ്ചായത്തിലെ ആൾക്കാരെ കൊണ്ടോ അവർ നിയന്ത്രിക്കപ്പെടേണ്ടി വരും. അതൊരു ദൈവീക കുടുംബമേ അല്ല. മാത്രമല്ല ചില കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തിന് വേറെ ചില പദ്ധതികൾ ഉൾപ്പെടെയുണ്ട്. നോഹയുടെ കുടുംബം നോക്കൂ. പൊതുവിലുള്ള എല്ലാ ലക്ഷ്യവും അവർക്കുണ്ടെങ്കിലും ജലപ്രളയത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം നോഹയുടെ കുടുംബത്തിനായിരുന്നു. അബ്രഹാമിനെ നോക്കൂ. വിശ്വാസത്തിന്റെ പിതാവാണ്. കർത്താവിന്റെ വിളികേട്ട് ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഒരു മാതൃകയായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, കുടുംബമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയും അവരുടെ സന്തതിയും മുഴുവനും യഹോവയുടെ കൽപ്പനയിൽ വളരണം എന്നുള്ളതിന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം. ലേവി ഗോത്രം, ലേവിയെ ദൈവം വിളിക്കുന്നു. ആരായിട്ടാ? കർത്താവിനെ സേവിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷിപ്പാൻ ലേവിയുടെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. യൂദയുടെ കുടുംബമോ? രാജവംശമായിട്ടാണ് യൂദയുടെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. പുതിയ നിയമത്തിലാകട്ടെ, ജോസഫും മറിയത്തിന്റെ കുടുംബം അനുഗ്രഹീത കുടുംബമാണ്. ആ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ലോകത്തിന് ആവശ്യമായ രക്ഷകനെ പുറത്ത് കൊണ്ടുവരിക. സഭയുടെ കാലത്ത് അക്കില്ലയും പ്രിസ്കില്ലയും കൊരിന്തിലുള്ളവർ ആ സഭയ്ക്ക് ഒരു പ്രത്യേക കുടുംബമായിരുന്നു. സഭയുടെ നിലനിൽപ്പിന് അധ്വാനിച്ച ഒരു കുടുംബമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബത്തിലെ സന്തോഷവും ഇൻപവും ഞാൻ ആവർത്തിക്കുന്നു, എന്റെ കുടുംബത്തിലെ സന്തോഷവും ഇൻപവും സ്നേഹത്തിന്റെ അടിത്തളത്തിൽ നിന്ന് ഉള്ള അനുഭവങ്ങളും ഉണ്ടായിരിക്കണമെങ്കിൽ ഒരു ദൈവീക ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. ഈ പൊതുവിലുള്ള 4 ലക്ഷ്യങ്ങൾ ഒഴികെ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെങ്കിൽ, മുട്ടിന്മേൽ നിന്ന്
ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിയുക. ദൈവിക ലക്ഷ്യം നിർവഹിക്കപ്പെടാത്ത കുടുംബങ്ങൾ പിശാചിനാൽ തകർക്കപ്പെടുന്ന കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബം ക്രിസ്തേശുവിന്റെ വരവ് വരെ ശക്തിയോടും ദൈവകൃപയോടും മുമ്പോട്ട് പോകുവാൻ, ഒരിക്കലും ലജ്ജിപ്പാൻ സംഗതി വരാതെ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന അനുഗ്രഹീത സാക്ഷ്യമുള്ള കുടുംബമായി നിലകൊള്ളുവാൻ ഈ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ.